ഒറ്റ പുതിയ കോവിഡ് നയൻറ്റീൻ കേസും റിപ്പോർട്ട് ചെയ്യാതെ ചൈനയിലെ വുഹാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ലോകത്ത് രോഗബാധ ആദ്യം സ്ഥിരീകരിച്ചതിനു ശേഷം ആദ്യമായാണ് വുഹാനിൽ പുതിയ കേസുകളില്ലാത്ത ദിവസം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിനാല് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും അവരെല്ലാം വിദേശത്തുനിന്ന് ചൈനയിൽ എത്തിയവരാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വുഹാനിലാണ് ലോകത്ത് കൊറോണ വൈറസ് ബാധ ആദ്യം സ്ഥിരീകരിച്ചത് തുടക്കത്തിൽ രോഗം സ്ഥിരീകരിക്കാനും വിവരങ്ങൾ പുറത്തുവിടാനും വൈകിയതോടെ വൈറസ് അതിവേഗം പടർന്നു വൈറസ് പടർന്നതോടെ വുഹാൻ പൂർണമായും അടച്ചു വുഹാനിലെയും അതിന്റെ ചുറ്റുപാടുമുള്ള പതിനഞ്ച് നഗരങ്ങളിലെയും ജനങ്ങളുടെ യാത്രകൾ പൂർണ്ണമായും നിർത്തലാക്കുകയും വീടുകളിൽ കഴിയാൻ നിർബന്ധിക്കുകയും ചെയ്തു വിമാനങ്ങളും ട്രെയിനുകളും ഗതാഗതം നിർത്തി റോഡുകൾ അടച്ചുപൂട്ടി ഗതാഗതം തടഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ പുതിയ ആശുപത്രികൾ നിർമ്മിച്ചു വിവിധ നഗരങ്ങൾക്കിടയിലുള്ള യാത്രകൾ ഒഴിവാക്കിയതാണ് മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് തീരപരിമിതമായ ഇടങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ സഞ്ചരിച്ചത് ഇങ്ങനെ ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിഞ്ഞത് മൂലം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് നേരിട്ടുള്ള വ്യാപനവും വലിയ തോതിൽ കുറയ്ക്കാനായി വുഹാനിൽ ആദ്യമായി വൈറസ് എത്തിയത് എങ്ങനെയെന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഹ്വാനൻ മാർക്കറ്റിൽ നിന്നാണ് വൈറസ് പടർന്നതെന്നാണ് നിഗമനം എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല പുതിയ കേസുകളും മരണവും കുറയുന്നതോടെ ചൈന ആശ്വാസത്തിലാണ് മാർച്ച് മാസം അവസാനത്തോടെ വൈറസിനെ ചൈനയിൽ നിന്ന് പൂർണ്ണമായും പൂർണമായും തുടച്ചുനീക്കാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി